സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തെ ധ്യാനിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് നാഥൻ തന്റെ ആസന്നമായ പീഡാസഹന മരണങ്ങളെക്കുറിച്ച് പ്രകടമായി പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന് സുവിശേഷം കുറിക്കുന്നു. ആ പ്രബോധനത്തിന് ശേഷമാണ് ഈ രണ്ട് സുവിശേഷങ്ങളിലും നാം നാഥന്റെ രൂപാന്തരീകരണം ശ്രദ്ധിക്കുന്നത്. മത്തായി 17, മർക്കോസ് 9. ഇന്ന് നാം രൂപാന്തരീകരണ തിരുനാൾ കൊണ്ടാടുകയാണ്. 16 നൂറ്റാണ്ടിൽ അതിവിഖ്യാതനും പ്രതിഭാശാലിയുമായിരുന്ന റാഫേൽ എന്ന ചിത്രകാരൻ ട്രാൻസ്ഫിഗറേഷൻ രൂപാന്തരീകരണത്തെ ആധാരമാക്കി ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. സുന്ദരമായ ഘടനകൾ തന്റെ ചിത്രത്തിൽ വരച്ചു ചേർക്കുന്നതിൽ അതിനിപുണനാണ് റാഫേൽ. ഗൂഗിളിൽ പരിധി നോക്കിയാൽ ആ സുന്ദര ചിത്രം കണ്ടെത്താനാകും. ആ ചിത്രത്തിന് രണ്ട് തട്ടുകളുണ്ട്. മുകളിൽ നാഥന്റെ രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിക്കുന്ന ശിഷ്യത്രയം, താഴെ മലയുടെ ചുവട്ടിൽ മറ്റ് ശിഷ്യരും കുറച്ചധികം ജനവും. അതിൽ പിശാച് ബാധിതനായ ആ ബാലനുമുണ്ട്. അവന്റെ പിതാവ് അവനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ശിഷ്യരെ സമീപിച്ചിരുന്നല്ലോ. അവർ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. അവരുടെ പരാജയത്തിന് കാരണം പ്രാർത്ഥനയില്ലാത്തതാണെന്നും മർക്കോസ് 9 അല്പവിശ്വാസം ഒളിഗോപിസ്റ്റസ് ആണെന്നും മത്തായി 17 നാഥൻ പറയുന്നുണ്ട്. രൂപാന്തരീകരണത്തിന് മലയിറങ്ങി വന്ന നാഥൻ തന്നെ വേണ്ടിവരുന്നു ആ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ. അല്പവിശ്വാസം ഒളിഗോപിസ്റ്റസ് നാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ധ്യാനിക്കുകയാണ്. ചിത്രകാരനായ റാഫേൽ തന്റെ 37-ാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത്. രൂപാന്തരീകരണം എന്ന ഈ ചിത്രം അദ്ദേഹത്തിന്റെ മരണവേളയിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ്. സമകാലിക ചിത്രകാരനും ചരിത്രകാരനുമായ ഗിയോർഗിയോ വസാരി ഈ ചിത്രത്തെക്കുറിച്ച് പറയും, റാഫേലിന്റെ ഏറ്റവും സുന്ദരവും ദിവ്യവുമായ കലാസൃഷ്ടിയാണിത്. താൻ മരിക്കാറായപ്പോൾ ഇനി താൻ മഷിത്തണ്ട് ചലിപ്പിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് അവൻ തന്റെ സർവശക്തിയും ക്രിസ്തുവിന്റെ മുഖത്തെ വരച്ചു ചേർക്കാൻ ആവാഹിച്ചു. രോഗഗ്രസ്തനായി അദ്ദേഹം അകാല ചരമം പ്രാപിച്ചു. റാഫേൽ എന്നാൽ ദൈവം സുഖമാക്കും എന്നാണല്ലോ അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് രൂപാന്തരീകരണ ചിത്രത്തിൽ മുഗൾ പകുതിയിൽ ദൈവിക മഹത്വവും താഴെ പകുതിയിൽ രോഗസൗഖ്യത്തിന്റെ ഒരു സന്ദർഭവും അവൻ വരച്ചു ചേർത്തത്, തന്റെ തന്നെ രോഗത്തെ ഓർത്ത്. ജർമ്മൻ കവിയായ ഗോയിത്തെ പിൽക്കാലത്ത് ഇതിനെ ആസ്പദമാക്കി ഗഹനമായ ഒരു സത്യം കുറിക്കുന്നുണ്ട്. രൂപാന്തരീകരണത്തെക്കുറിച്ച് രണ്ടും ഒന്നാണ്, താഴെയും മുകളിലും. വേദനയും സഹനവും താഴെ, മുകളിലാകട്ടെ ശക്തിയും സഹായവും. ഒന്ന് മറ്റൊന്നിൽ അലിയുന്നു, ഒന്ന് മറ്റൊന്നിനെ നിർണയിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ മർക്കോസ് സുവിശേഷത്തിലെ രൂപാന്തരീകരണ സന്ദർഭമാണ് വായിക്കുന്നത്. ഏകദേശം 7 വാക്യങ്ങളിലായി സംഗ്രഹിച്ചുകൊണ്ട് ശ്ലീഹ ഇത് എഴുതിവെക്കുകയാണ്. അതിൽ 5 വാക്യങ്ങളിലും കടന്നു വരുന്നുണ്ട് ഏലിയായും മോശയും. അവർ നാഥനോടൊപ്പം അവന്റെ ആസന്നമായ പുറപ്പാടിനെ കുറിച്ചാണ് എക്സോഡോസ് സംസാരിച്ചിരുന്നത് എന്ന് ലൂക്ക 9 പറയുന്നുണ്ട്. തന്റെ പീഡാസഹനത്തെ പുറപ്പാടനുഭവമായിട്ടാണ് നാഥൻ കാണുന്നത്. പഴയ നിയമപ്പുറപ്പാട് നാം ധ്യാനിച്ചു വരുന്ന ഈ ദിവസങ്ങളിൽ ഈ പുതുപ്പുറപ്പാട് നമുക്ക് ഒരു പാഠമാകട്ടെ. മോശയും ഏലിയായും ദൈവിക സത്യത്തിന്റെ സമുന്നത പ്രവാചകരാണ്. അവർ ദൈവിക നിയമത്തെ പ്രതി പീഡിതരുമായവരാണ്. ദൈവിക നിയമത്തിന്റെ ശക്തിയിൽ വിജയം നേടിയവരും. പെർസിക്യൂട്ടഡ് ഫോർ ആൻഡ് വിൻഡിക്കേറ്റഡ് ബൈ ട്രൂത്ത്. കയ്യൂക്കും ബലതന്ത്രവും കൊണ്ട് ജയിക്കുന്ന മിശിഹ, പൊളിറ്റിക്കൽ മെസ്സായ എന്ന യഹൂദ സങ്കല്പത്തെ തിരുത്തിക്കുറിക്കുകയാണ് രൂപാന്തരീകരണം എന്ന ഈ ദർശനവും വിശ്വാസ അനുഭവവും. ദൈവത്തിന്റെ മഹത്വം കുരിശിലൂടെ അല്ലാതെ വിളങ്ങുന്നില്ല, കുരിശുകൂടാതെയും. മർക്കോസിന്റെ സുവിശേഷം എഴുതപ്പെടുന്നത് പോലും റോമൻ മതമർദ്ദന കാലത്ത് ഞെരുങ്ങുന്ന വിശ്വാസികൾക്ക് വേണ്ടിയാണല്ലോ. ഇന്ന് ദാനിയൽ 7-ാം അധ്യായവും അങ്ങനെ തന്നെ. മർദ്ദിതരും പ്രവാസികളുമായ ഒരു ജനത്തിന്റെ വിമോചനമാണ് പ്രവാചകൻ കാണുന്നത്. ചരിത്രത്തിൽ അത് നിഗൂഢമായി ചുരുളഴിയുന്ന മട്ടിൽ അപ്പോക്കാലിപ്സ്. അവിടെ സ്വർഗസദസ്സിൽ ദൈവസന്നിധിയിൽ ദാനിയൽ മനുഷ്യപുത്രനെ കണ്ടു. മഹത്വമണിഞ്ഞ മനുഷ്യൻ, പീഡകളിൽ തകരാത്ത മനുഷ്യൻ. അതിന്റെ പരമരൂപം താൻ തന്നെയാണെന്ന് നാഥൻ പറയുന്നുണ്ട്. കാരണം അവൻ തന്നെ തന്നെ വിളിക്കുന്നത് മനുഷ്യപുത്രൻ എന്നാണല്ലോ. ഇന്നലെ പത്രോസിനോട് ചോദിക്കുന്നതും മനുഷ്യപുത്രൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നല്ലേ. ആ യഥാർത്ഥ പരിപൂർണ മനുഷ്യപുത്രൻ ക്രിസ്തു തന്നെയാണ്, പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനും. ഇന്ന് സങ്കീർത്തനം 97-ൽ ആ സുന്ദര സത്യം സൂക്ഷ്മമായി ഇതൾ വിരിയുന്നത് നമുക്ക് ശ്രദ്ധിക്കാനാകും. ദൈവത്തിന്റെ രാജകീയ ആരൂഢം വിവരിക്കുന്ന സങ്കീർത്തനം, ഹെബ്രായർ 1-ാം അധ്യായം ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്.
ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ വെളിച്ചത്തിൽ ആദ്യജാതനായവൻ പ്രോട്ടോടോക്കോസ് ഇന്ന് രൂപാന്തരീകരണ വേളയിൽ തൻ്റെ ഏകജാതനെ നമ്മുടെ നാഥനും ഗുരുവുമായി ദൈവം തരികയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ. ഹെബ്രായർ ഒന്ന് പറയുന്നു, ഈ ആദ്യജാതൻ തന്നെയാണ് മാലാഖമാരാൽ പരിസേവിതനായി കാണപ്പെട്ടവൻ, ദാനിയൽ കണ്ട സ്വർഗസദസ്സിൻ്റെ ഭൂമി ചിത്രം പോലെ, നഥാനിയലിനോട് നാഥൻ മുന്നറിയിച്ചതുപോലെ. യോഹന്നാൻ 1. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ശബ്ദം കേട്ട ശിഷ്യന്മാർ നോക്കുമ്പോൾ അവർ ക്രിസ്തുവിനെ മാത്രമേ കണ്ടുള്ളൂ എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. അതല്ല, മോശയെയും ഏലിയയെയും കൂടി അവർ പ്രതീക്ഷിച്ചിരുന്നതുപോലെ. ഇതിൽ ആരെക്കുറിച്ചാണാവോ ഇത് പറഞ്ഞത് എന്ന മട്ടിൽ. മോശയും ഏലിയായും നിസ്തുലരാണെങ്കിലും അവരെക്കാൾ എത്രയോ വലിയവനും അനന്യനുമാണ് ക്രിസ്തു ഏകജാതൻ. അവൻ്റെ മഹത്വത്തിനും വിശുദ്ധിക്കും പകരം വയ്ക്കാൻ ആരുമില്ല. ഈ ധാരണ പത്രോസിൽ അല്പം വൈകിയാണ് ഉദിക്കുന്നത് എന്ന് മാത്രം. 3 കൂടാരമുണ്ടാക്കട്ടെ എന്നവൻ ചോദിക്കുമ്പോൾ പോലും മോശയും ഏലിയായും ക്രിസ്തുവും തുല്യരാണെന്നോ മറ്റോ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്. കൂടാരക്കെട്ടിലെ ജനാധിപത്യം, ഡെമോക്രറ്റൈസേഷൻ ഇൻ ടബർനക്കിൾസ് എന്ന് ഒരു പണ്ഡിതൻ അഭിപ്രായപ്പെട്ടതുപോലെ. പത്രോസ് എന്താണ് പറയുന്നത് എന്ന് അവന് തന്നെ നിശ്ചയം പോരായിരുന്നു. വിശുദ്ധിയും മഹത്വവും ജനാധിപത്യപരമായി വീതിച്ചും തീരെഴുതിയും കൊടുക്കുന്നതല്ല, അത് പുത്രനിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. പുത്രനിൽ നിന്ന്, പുത്രനിലൂടെ, പുത്രനിൽ തന്നെ. പിതാവ് പറയുന്നു, ഈ പുത്രനായ ക്രിസ്തുവിനെ ശ്രവിക്കുവിനെന്ന്. അതുകൊണ്ട് സങ്കീർത്തനം 97 പറയുന്നത് പോലെ അവൻ്റെ അധികാരവും ശക്തിയും സ്വർഗവും ഭൂമിയും ഒന്നുപോലെ പുകഴ്ത്തുകയാണ്. നീതിമാന്മാർക്ക് ഒരു പ്രകാശമുദയം ചെയ്തു, പരമാർത്ഥ ഹൃദയർക്ക് ആനന്ദവും. നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുക, അവിടുത്തെ പരിശുദ്ധിയുടെ സ്മരണയെ പ്രഘോഷിക്കുക. സങ്കീർത്തനം 97:12. ഇതിൽ രണ്ടു വാക്കുകൾ നാം ഓർത്തു വെച്ചേക്കണം, പ്രകാശവും സ്മരണയും. ഗ്രീക്ക് സഭകളിൽ ധ്യാനാത്മക സരണിയായ ഹെസിക്യാസം പിന്തുടരുന്നവർ പറയുന്നുണ്ട് സൃഷ്ടിക്കപ്പെടാത്ത പ്രകാശത്തെക്കുറിച്ച്, ലുക്സ് ഇൻ ക്രയാത്ത അക്ടിസ്റ്റോൺ ഫോസ്. രൂപാന്തരീകരണത്തിൻ്റെ താബോർ മലയിലും പൗലോസിൻ്റെ ഡമാസ്കസ് അനുഭവത്തിലും ആ പ്രകാശമാണത്രേ വിളങ്ങിയത്. മഹാനായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ പറഞ്ഞു, ഈ ജീർണിക്കുന്ന മാംസത്തിൻ്റെ തലത്തിൽ ജീവിക്കുമ്പോഴും നാം അപരിമേയമായ ശക്തിയാൽ ധ്യാനപൂർവ്വം തുളച്ചു കയറുകയാണ് നിത്യപ്രകാശത്തെ കാണുവോളം. റാഫേൽ വരച്ച രൂപാന്തരീകരണ ചിത്രത്തിലും ഈ പരിച്ഛേദം കാണാൻ സാധിക്കും. മുഗൾ ഭാഗത്ത് സ്വർഗീയ ക്രമത്തിൻ്റെ പിരമിഡൽ ഘടനയും താഴെ ക്രമരഹിതമായ ലോകത്തിൻ്റെ ഇരുളും അങ്കലാപ്പും. ഈ വെളിച്ചത്തെക്കുറിച്ച് പറയുന്ന 2 പത്രോസ് 1 തന്നെയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നതും. രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിച്ച കാര്യം ശ്ലീഹ പഠിപ്പിക്കുകയാണ്. ഇരുളിൽ തെളിയുന്ന പ്രകാശം പോലെയാണ് അന്ന് അവൻ്റെ വചനങ്ങൾ അവർ സ്വീകരിച്ചത്. അതിൽ നടന്ന് അവർ ഉദയസൂര്യനെ തന്നെ പുൽകുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഓർമ്മ എന്ന വാക്കും ഇവിടെ കടന്നു വരുന്നുണ്ട്. ശരീരമെന്ന നശ്വര കൂടാരത്തിൽ കഴിയുവോളം സത്യവചനത്താൽ നമ്മുടെ ഓർമ്മകളെ ഉദ്ദീപ്തമാക്കണമെന്ന്. യുഗാന്ത്യത്തിൽ എന്ത് പരിവർത്തനം വരുന്നു എന്ന് ധ്യാനിക്കുന്ന ഗ്രന്ഥമാണല്ലോ 2 പത്രോസ്. മഹത്വത്തിലും ശക്തിയിലും കർത്താവ് വീണ്ടും വരുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് രൂപാന്തരീകരണത്തെ നാം യുഗാന്ത്യത്തിൻ്റെ ദർശനമായി കാണുന്നത്. എസ്കറ്റോളജിക്കൽ ഫോർ ടേസ്റ്റ്, മുൻകാഴ്ച. അത് ഉയർപ്പിൻ്റെ കുറുകിയ കാഴ്ചയാണ്, ലിറ്റിൽ ഈസ്റ്റർ. തൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ തൊട്ടു മുന്നേ മത്തായി 16:28, മർക്കോസ് 9:1, ലൂക്ക 9:27 നാഥൻ പറയുന്നത് പോലും തൻ്റെ മഹത്വത്തിനും ശക്തിയിലുമുള്ള വരവിനെക്കുറിച്ച് തന്നെയാണ്. അവൻ്റെ അഭൗമഗന്ധം എൻ്റെ ചെളിമണത്തിൽ കലരുന്നു. അവൻ അതാ മലമുകളിൽ തേജോമയനായി, ഞാനും ലോകത്തിൻ്റെ പ്രകാശമായി അവനോടൊപ്പം എരിഞ്ഞു തെളിയും. മത്തായി 5:14, അതേ മലമുകളിൽ.